കേരള ഗവർണർ നടത്തുന്ന പൊറാട്ട് നാടകം അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമാണ് കേരള ജനതയ്ക്കുള്ളത്. അവിവേകം കൊണ്ടാണോ ആവേശം മൂത്താണോ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഒരു ഗവർണറെ സംസ്ഥാന ജനങ്ങളുടെ ചെലവിൽ സംരക്ഷിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും നിയമസഭ തുടങ്ങുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ്. നയപ്രഖ്യാപനത്തിൽ എൻ്റെ ഗവൺമെൻറ് എന്നാണ് ഗവർണർ ആ പ്രസംഗത്തിലുടനീളം ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കെ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ പരസ്യമായി വിമർശിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 1959 അന്ന് ഭരിച്ചിരുന്ന സർക്കാരിനെ അക്കാലത്തെ ഗവർണർ പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റിന് ഉപദേശം കൊടുക്കുകയും അതിൻ പ്രകാരം EMS സർക്കാരിനെ പിരിച്ചുവിട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊന്നും അന്നത്തെ ഗവർണർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ചെയ്ത കാര്യമല്ല. ഇതിനർത്ഥം ഗവർണർക്ക് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്, വായ്ത്താളമടിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ പ്രവൃത്തിയിൽ അസംതൃപ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായ അളവുകോലുകൾ ഉപയോഗിച്ച് പഠിച്ച് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ നടപടിക്ക് ശുപാർശ ചെയ്യാം. അല്ലാതെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഒരു ജഡ്ജി വിധി പറഞ്ഞിട്ട് അതിൻ്റെ ന്യായീകരണം മാധ്യമങ്ങൾ മുഖേന വിളിച്ചറിയിക്കുന്നത് പോലെയാണിത്. ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായ ഗവർണർമാർ, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇരിക്കുന്നവർ തുടങ്ങി ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഒരു അച്ചടക്കം പാലിക്കേണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന രാഷ്ട്രീയക്കാരനോട് കേരള ഗവർണറാകാൻ സമ്മതമാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ടാകും. ആ ചോദ്യം അച്ചടക്കം പാലിക്കാൻ ഒരുക്കമാണോ എന്ന ചോദ്യം കൂടിയാണ്. ആരിഫ് മുഹമ്മദ് ഖാന് എന്തും പറയാം, പക്ഷെ ഗവർണർക്ക് പരിമിതികളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല സർക്കാരും ജനങ്ങളും ബഹുമാനിപ്പിക്കുന്നത്, ഓർമ്മ വേണം. മറിച്ച് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഗവർണർ ഇരിക്കുന്ന കസേരയാണ്. വെറുതെ വളവള പറഞ്ഞ ആ ബഹുമാനം ഇല്ലാതാക്കരുത്. നാണയത്തിനൊരു മറുവശമുണ്ട്. ചാൻസലർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാന് സർവകലാശാല സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാം, നടപടിയും എടുക്കാം. സർവകലാശാലയെ ഭരിക്കുന്ന സിൻഡിക്കേറ്റ് VC എടുക്കുന്ന തീരുമാനങ്ങളുടെ അപ്പലറ്റ് അതോറിറ്റി തന്നെയാണ് ചാൻസലർ. കേരളത്തിൽ നിയമ സർവകലാശാലയുടെ ചാൻസലർ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയാണ്, മറ്റ് സർവകലാശാലകളിൽ ഗവർണറും. ഇവിടെ സർവകലാശാലകളിൽ VC അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന അസ്വാഭാവിക കാര്യങ്ങളിൽ ഇടപെടാൻ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് പരാതിയുമില്ല. ചാൻസലർ എന്ന നിലയിലാണെങ്കിലും ഗവർണർ എന്ന നിലയിലാണ് എങ്കിലും കണ്ണൂർ സർവകലാശാലയിൽ 3 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ അവലനീയമാണ്. പറഞ്ഞു കേട്ടിടത്തോളം ഗവർണറുടെ ADC വരെ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. ഇത് പ്രോത്സാഹിപ്പിക്കാൻ നിർവാഹമില്ല. അതിന് കാരണക്കാരായവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഏതുമാകട്ടെ, അവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരിക്കണം. സുരക്ഷാ വീഴ്ച വന്നാൽ ഉടൻ നടപടിയെടുക്കണം. SHO മുതൽ കണ്ണൂർ IG വരെയുള്ളവർ പലരും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുകയും ഉടൻ നടപടിയെടുക്കുകയും വേണം. അതാണ് സർക്കാരിൻ്റെ ജോലി. അവരിൽ സ്ഥലത്തില്ലാതിരുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉടനടി നടപടിയെടുക്കേണ്ടതായിരുന്നു. ഭാര്യാഭർത്താക്കന്മാരെ പോലെയുള്ള ഒരു ബന്ധമാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഭാര്യ സർക്കാരും ഭർത്താവ് ഗവർണറുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികം. പക്ഷെ അതൊന്നും 4 ചുവരുകൾക്ക് പുറത്തേക്ക് പോകാറില്ല. വീട്ടിലെ അലമ്പ് 4 ചുവരുകൾക്ക് പുറത്തേക്ക് പോയാൽ ആ ഭാര്യാഭർത്തൃ ബന്ധം പൊളിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അത് സംസ്ഥാനത്തിനും ഭരിക്കുന്നവർക്കും മാത്രമല്ല ഗവർണർക്കും ചീത്തപ്പേരാണ്. പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണ്, അതുകൊണ്ട് പിരിച്ചുവിടണമെന്ന് വേണമെങ്കിൽ ഗവർണർക്ക് പ്രസിഡന്റിന് ശുപാർശ കൊടുക്കാം. പക്ഷെ അത് പത്രക്കാരെ വിളിച്ചു കൂട്ടി ചെണ്ട കൊട്ടി മാളോരെ അറിയിച്ചിട്ട് ആകരുത്. പ്രവർത്തിക്കാൻ മാത്രം അവകാശമുള്ള പ്രസിഡന്റിൻ്റെ പ്രതിനിധി പ്രസംഗത്തൊഴിലാളിയായി മാറരുത്, വെറും രാഷ്ട്രീയക്കാരനായി മാറരുത്. അങ്ങനെ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കരുത്. പിന്നെ ഗവർണറെ വേണ്ട എന്ന് EP ജയരാജൻ്റെ പ്രസ്താവന. എൻ്റെ പൊന്നു സ്നേഹിത,
ഇത് ഭരണഘടനാ സ്ഥാപനമാണ്, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല. ഇപ്പോൾ ഗവർണർ എന്ന സ്ഥാപനം ചോദിക്കുകയും പറയുകയും ചെയ്യും എന്ന പേടി കൊണ്ട് മാത്രമാണ് മാറി മാറി വന്ന പല സർക്കാരും പലതും ചെയ്യാൻ മടിച്ചത്. ഗവർണർ ഇല്ലായെങ്കിൽ നിങ്ങളൊക്കെ മന്ത്രിമാരായി എവിടെ സത്യപ്രതിജ്ഞ ചെയ്യും? ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തോ? അത് ഇതിലും അപകടകരമാണ്. ഇത് കുറച്ച് ബഹളം ഉണ്ടാക്കും എന്നേ ഉള്ളൂ, മറ്റേത് അങ്ങനെയല്ല. നിയമ സർവകലാശാലയിൽ കയറി നിങ്ങൾ വിളച്ചിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? വിവരമറിയും എന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ജയരാജ, ദയവായി വിഡ്ഢിത്തരങ്ങൾ പറയുന്നത് ഒരു അലങ്കാരമായി കൂടെ കൊണ്ട് നടക്കരുത്. താങ്കളൊരു ഭരണമുന്നണിയുടെ കൺവീനർ കൂടിയാണ്. ദയവായി വിഡ്ഢിത്തരം പറയുന്നത് അലങ്കാരമായി കൊണ്ട് നടക്കാൻ പാടില്ല. കേട്ട് മടുത്തു.